ഫേഷ്യൽ ക്ലീനപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. നമസ്കാരം, ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈ, ഓയിലി, സെൻസിറ്റീവ്, അതുപോലെ കോമ്പിനേഷൻ ടി സോൺ ടൈപ്പ് ഓഫ് സ്കിന്ന് നമുക്കറിയാം. ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ വാത ടൈപ്പ്, പിത്ത ടൈപ്പ്, കഫ ടൈപ്പ്, പിന്നെ ത്രിദോഷ ടൈപ്പാണ്. വാതജ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഡ്രൈ ആയിട്ടും റഫ് ആയിട്ടുള്ള സ്കിന്നും അതുപോലെ തന്നെ പെട്ടെന്ന് ചുളിവുകൾ വരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസ് എന്താ പറയുക, കുറച്ചുകൂടി ഡ്രൈനെസ് കോസ് ചെയ്യുന്ന തരത്തിലുള്ള ചൂർണകളും പൗഡേഴ്സും ഒക്കെ കുറച്ച് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഈ ഡ്രൈനെസ് കൂടാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ അത് ഏത് മീഡിയത്തിലാണ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് വാത ടൈപ്പ് ഓഫ് സ്കിന്നിലേക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈ ടൈപ്പാണ്, റഫ് സ്കിൻ ടൈപ്പാണ് എന്നുള്ളത്. ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് പിത്ത ടൈപ്പ് ഓഫ് സ്കിന്നിലേക്ക് പോകാം. പിത്ത ടൈപ്പ് സ്കിൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഫെയർ ആയിരിക്കും പേഴ്സൺ, അതുപോലെ സെൻസിറ്റീവ് ആയിരിക്കും. കുരുക്കൾ, ആക്നെ, പിമ്പിൾസ്, സൺസ്പോട്ട്സ് ഒക്കെ വരാൻ സാധ്യതയും കൂടുതലാണ്. ഇത്തരത്തിലുള്ള സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്ക് ചൂടിനോട് വളരെ എന്താ പറയുക ഒരു ഇഷ്ടക്കേടായിരിക്കും തോന്നുക, അവർക്ക് തണുപ്പിനോടായിരിക്കും പ്രിയം. ഓക്കെ, പിന്നെ കഫ ടൈപ്പ് ഓഫ് സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ കൂടുതലും ഓയിലി ആയിട്ടുള്ള സ്കിൻ ടൈപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇച്ചിങ്ങും കാര്യങ്ങളും ചില സമയത്ത് ആ സ്കിൻ ടൈപ്പിൽ നമുക്ക് കണ്ടുവരാറുണ്ട്. അപ്പം ഇതൊരു മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് വരുന്ന ത്രിദോഷജ ടൈപ്പാണ്. അതായത് രണ്ട് ദോഷങ്ങളും ഈ മൂന്ന് ദോഷങ്ങളുടെയും കോമ്പിനേഷനിലെ ഏത് ടൈപ്പ് ഓഫ് സ്കിന്നാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു പേഴ്സണിന് ഒരു ഡ്രൈയും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ എങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം? ഡ്രൈ എന്ന് പറയുമ്പോൾ വാത ടൈപ്പാണ്, സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ പിത്ത. അപ്പോൾ വാത പിത്ത ടൈപ്പ് എന്ന് പറയും. അതുപോലെ ഓയിലി സ്കിന്നാണ്, അതുപോലെ സെൻസിറ്റീവ് ആണെങ്കിൽ കഫ ഓയിലി ആണ്, സെൻസിറ്റീവ് പിത്ത ആണ്. അപ്പം കഫ പിത്ത ടൈപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്കിൻ ടൈപ്പിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാത ടൈപ്പ് ഓഫ് സ്കിൻ, അതായത് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ടൈപ്പിൽ നമുക്ക് എങ്ങനെയാണ് ഫേഷ്യൽ അഥവാ ക്ലീനപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലെൻസ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത് റോസ് വാട്ടറും പാലും. റോസ് വാട്ടറും പാലും മിക്സ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്വിയസ്ലി എന്താ പറയുക, ഇപ്പോൾ സ്റ്റീമും കാര്യങ്ങളൊക്കെ പിടിക്കുകയാണെങ്കിൽ സ്റ്റീമിൽ മിൻറ്റ് ലീവ്സ് ഇട്ടിട്ട്, ഫ്രഷ് വാട്ടറിൽ മിൻറ്റ് ലീവ്സ് ഇട്ടിട്ട് സ്റ്റീം പിടിക്കുന്നത് നല്ലതായിരിക്കും. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് അരിപ്പൊടി അല്ലെങ്കിൽ ആൽമണ്ട് പൗഡറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ നാൽപ്പാമരാതി തൈലം, കുങ്കുമാതി തൈലം തുടങ്ങിയിട്ടുള്ള കുറച്ച് ഓയിൽസ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പിത്ത ടൈപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടി നല്ലത് എന്ന് തോന്നുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ കൊണ്ട് ക്ലെൻസ് ചെയ്യാം. സ്റ്റീം ചെയ്യാൻ കുറച്ചുകൂടി നല്ലത് വേപ്പിലയാണ്. വേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ആവി പിടിക്കാം. സ്ക്രബിങ് അത് കുഴപ്പമില്ല. നമ്മളിപ്പം ഭയങ്കര ഓയിലി ടൈപ്പ് ഓഫ് സ്കിന്നാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ സ്ക്രബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നാൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു മിനിറ്റോ 2 മിനിറ്റോ കുറച്ച് മൈൽഡായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, ഒരുപാട് സ്ക്രബ് ചെയ്താൽ ഈ ഡ്രൈനെസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ പിത്ത ടൈപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സെൻസിറ്റീവ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള സംഭവം വെച്ചിട്ടാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്? കുറച്ചുകൂടി തണുപ്പ് പകരുന്നതാണ് അല്ലേ. അപ്പോൾ ചന്ദനാദി തൈലം ഒക്കെ വെച്ച് നമുക്ക് ഒരു മസാജ് ചെയ്യാം. അതുപോലെ മാസ്കിനായിട്ട് പാലും ചന്ദനവും കൂടി മിക്സ് ചെയ്ത് പുരട്ടുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ചന്ദനം അല്ലെങ്കിൽ രക്തചന്ദനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശുദ്ധമായിട്ടാണോ എന്നും കൂടി നിങ്ങൾ നോക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് കമ്പനിയൊക്കെ ഇറക്കുന്നുണ്ട്, അതിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പം ചന്ദനത്തിൻ്റെ ആ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ നല്ലതായിരിക്കും. അത്രത്തോളം പ്യുവർ ആയിരിക്കുന്ന നമുക്കൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് നിങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് കഫ ടൈപ്പാണ്. അപ്പം കൂടുതൽ ഓയിലി ടൈപ്പ് സ്കിന്നുകാർക്കൊക്കെ കുറച്ചുകൂടി നല്ല ഒരു ക്ലെൻസിങ് എഫക്റ്റ് കൊടുക്കുന്നത് ഈ സിട്രിക് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ചെറുനാരങ്ങയും നാരങ്ങയും അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ് മുഖം ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റീം പിടിക്കാൻ വേണ്ടിയിട്ട് മിഡ്ലീസോ വേപ്പിലയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയിട്ട് സ്റ്റീം പിടിക്കാം. സ്ക്രബിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓയിലി സ്കിന്നിൽ, കാരണം ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഈ സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഫേഷ്യലിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്തു. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് ഏതാണോ ഉചിതമായിട്ടുള്ളത് അത് നോക്കിയിട്ട് ക്ലെൻസ് ചെയ്യാം. ബ്ലീച്ചിനായിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം.
ഒരു ടീസ്പൂൺ പാല്, ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ഒരു ടീസ്പൂൺ ചെറുപയറിൻ്റെ പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ നമ്മൾക്ക് കസ്തൂരി മഞ്ഞൾ പൊടിച്ചിട്ടുള്ള നല്ല ഫ്രഷായിട്ടുള്ള ആ ഒരു പൊടി യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് പഞ്ചസാരയും ഇച്ചിരി ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു സൊല്യൂഷൻ ആക്കിയിട്ട് അത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് ഇട്ടേക്കാം. അപ്പം ഫെയർ ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഒരു 20 മിനിറ്റ് തന്നെ നിങ്ങൾക്ക് ബ്ലീച്ച് അപ്ലൈ ചെയ്യാം. കുറച്ച് ഡാർക്ക് സ്കിന്നാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഇട്ടാൽ മതിയാവും. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലീച്ച് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ചെവിയുടെ പിന്നിലോ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഒരു 5 മിനിറ്റിന് ശേഷം ചൊറിച്ചിലോ ഇറിറ്റേഷൻസോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖത്തിലേക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇനി ബ്ലീച്ച് കഴിഞ്ഞിട്ടാണ് സ്റ്റീം കൊടുക്കേണ്ടത്. ഒരിക്കലും സ്റ്റീം കൊടുത്ത് കഴിഞ്ഞിട്ട് ബ്ലീച്ച് കൊടുക്കരുത്. അപ്പോൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ മിൻറ്റ് ലീവ്സോ വേപ്പിലയോ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ചിട്ട് സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് സ്റ്റീം പിടിക്കാം കേട്ടോ. അപ്പം സ്ക്രബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എത്ര ടൈം നമ്മൾ ചെയ്യണം ഓയിലി സ്കിന്നിൽ ഡ്രൈ സ്കിന്നിൽ എന്നൊക്കെ. അപ്പം ഇതാണ് കുറച്ച് ബേസിക് കാര്യങ്ങൾ. പിന്നെ ഒരുപാട് പേർക്ക് ഈ ഓപ്പൺ പോർസ് എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അതിലേറ്റവും നല്ലത് മുൽത്താനി മിട്ടി പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും. അതിപ്പം ചെറിയ ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി കഴിഞ്ഞാലും നല്ലതാണ്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ ഒരുപാട് പേരിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു 35-40 വയസ്സിന് ശേഷം നമ്മുടെ മുഖത്തിൻ്റെ ഈ ഭാഗത്തും നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ ഡിസ്കളറേഷൻ കളർ ചേഞ്ച് ചെയ്യുന്നത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട് കോസ്മെറ്റോളജി ലെവലിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇൻറ്റേർണലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനാദ്യം ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡൊക്കെ കൂടിയിട്ടുള്ള കണ്ടീഷനാണെങ്കിൽ ഫുഡൊക്കെ അതിനനുസരിച്ച് നിയന്ത്രിച്ച് ട്രൈഗ്ലിസറൈഡ് കുറച്ച് നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതായത് നമ്മൾ നട്സ് ബേസിക് നട്സ് തന്നെ കഴിച്ചാലൊക്കെ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ രാവിലെ തന്നെ വെറും വയറ്റിൽ ഒരു 2-3 കാഷ്യൂ നട്ട്, ഒരു 3-4 ബദാം, അതുപോലെ 1-2 വാൾനട്ടും പിന്നെ 2-3 പിസ്ത, ഇതൊക്കെ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. ഇതിൽ ബദാം വേണമെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് തന്നെ കുതിർത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പം ഇത് അടിച്ചിട്ട് ഒരു സ്മൂത്തി പോലെ ആക്കിയിട്ട് രാവിലെ കുടിച്ചാലും നല്ലതാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇൻറ്റേർണലി എന്തെങ്കിലും മെഡിസിൻസ് എടുക്കണമെങ്കിൽ അത് ഫോക്കസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഞവര ഫേഷ്യലും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഞവര ഫേഷ്യലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. പേഷ്യൻസിനെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഞവര ഫേഷ്യൽ ഇപ്പം ഒരു 10 ഡേയ്സ് കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മന്ത്ലി ട്വൈസോ ഒക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ ഇൻറ്റേർണൽ മെഡിസിൻസ് അവർ എടുക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു സിറ്റിംഗ് എടുക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു സംതൃപ്തി ആയിരിക്കും. അപ്പോൾ അവർ പറയാറുണ്ട് ഇത് നമ്മൾ ബ്യൂട്ടി പാർലർ പോയിട്ട് ചെയ്യുന്നതിലും ഒരുപാട് വ്യത്യാസം ഉള്ളതാണെന്ന്. കാരണം ഇവിടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഞവരയാണ്. അപ്പോൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിക്കോക്ഷനിലാണ് നമ്മൾ ഞവരയുടെ പൊടി, അതായത് കഴുകി ഉണക്കി പൊടിച്ച പൊടി നമ്മൾ ഇട്ടിട്ട് കുറുക്കി നല്ലൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് കിഴി കെട്ടിയിട്ട് കുഞ്ഞു കിഴി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ നമ്മൾ ക്ലെൻസിങ് ആയിട്ട് പാല് യൂസ് ചെയ്യും. ഡിപ്പെൻഡിങ് അപ്പോൺ സ്കിൻ ടൈപ്പ് ആണ് സ്ക്രബ് ചെയ്യാൻ ഞവരപ്പൊടി യൂസ് ചെയ്യും. അതുപോലെ ഓയിൽ മസാജിനായിട്ട് നാൽപ്പാമരാതി അല്ലെങ്കിൽ കുങ്കുമാതി തൈലം യൂസ് ചെയ്തിട്ട് ചെറിയ ഒരു വളരെ ചെറിയൊരു ചൂടിൽ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ടൈപ്പിലൊക്കെ വരുമ്പോൾ അങ്ങനെ ചൂട് തട്ടുന്നത് മോശമാണ്, സ്റ്റീം കൊടുക്കുന്നത് മോശമാണ്. പക്ഷേ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കിഴിയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്ലക്ഷനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കോംപ്ലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് ഡാർക്കായിട്ടുള്ള ഫെയ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വെളുപ്പ് അങ്ങനെയുള്ളതൊന്നുമല്ല, നമ്മുടെ നോർമൽ സ്കിൻ ടെക്സ്ചർ എന്താണോ അത് നമുക്ക് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കേസസിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കുള്ള സ്കിൻ ടോൺ ആയിരിക്കില്ല ആ ഒരു പെർട്ടിക്കുലർ പിഗ്മെൻറ്റേഷൻ പാർട്ടിൽ ഉണ്ടാവുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഞവര കിഴി എന്നൊക്കെ പറയുമ്പോൾ അത്രയും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സത്ത് നല്ലൊരു സർക്കുലർ മോഷൻസിലും ഓരോ ഏരിയയിലും നല്ല രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നമ്മുടെ ആ കോറത്തുണിയുടെ അകത്ത് നിന്നും എന്താ പറയുക, ഇങ്ങനെയുള്ള സത്തും ആ പാലും ആ നറിഷ്മെൻ്റ് കൊടുക്കുന്ന ആ ഒരു ഡിക്കോക്ഷൻസും ഒക്കെ പതിയെ 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 വന്നിട്ട് മുഖത്ത് ഒരു നല്ലൊരു നറിഷ്മെൻ്റാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം ആ ഒരു 45 മിനിറ്റ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര റീജുവിനേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പോൾ ഇത് ഓരോരിലേക്ക് ഒരു 10 ദിവസം കൂടുമ്പോഴോ 15 ദിവസം കൂടുമ്പോഴോ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നല്ല റിസൾട്ട് കാണാറുണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കോസ്റ്റാണ്, അതായത് നമ്മുടെ അബ്ഡമൻ, നമ്മുടെ ഡൈജഷൻ കാര്യങ്ങൾ, മെഡിസിൻസ് ഒക്കെ പ്രോപ്പറായിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങൾ കൂടുതലും വെജിറ്റബിൾസും കാര്യങ്ങളും ഫ്രൂട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഞവര ഫേഷ്യലും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്കിത് വീട്ടിൽ വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഞവര ഫേഷ്യൽ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സ് നമ്മൾ ഫേഷ്യലും ക്ലീനിപ്പും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്.
ഇപ്പോൾ നമ്മൾക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഈ ബ്ലാക്ക് ഹെഡ് റിമൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് സ്റ്റീം കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾക്ക് ആ മൂക്കിൻ്റെ ഭാഗത്തും എവിടെയാണോ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് അവിടെ നല്ല രീതിയിൽ നമുക്കതെടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ എപ്പോഴും സ്റ്റെറൈൽ ചെയ്തിട്ട് സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ആദ്യം നമ്മൾ സ്ക്രബ് ചെയ്യണോ, സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റീം എടുക്കണോ എന്നുള്ളത്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ ഒരു സ്റ്റീം എടുത്തു, സ്റ്റീം എടുക്കുമ്പോൾ നമ്മുടെ പോർസൊക്കെ നന്നായിട്ട് ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ഹെഡ് റിമൂവറെ കൊണ്ട് നന്നായിട്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്ക്രബ് ചെയ്യുമ്പോഴും ഈ ഓപ്പൺ പോർസിലേക്ക് പോയിട്ട് ആ ഡേർട്ടും കാര്യങ്ങളൊക്കെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കുറച്ച് ബേസിക് ആയിട്ടുള്ള ടിപ്സ്. പിന്നെ നമ്മുടെ ഈ ഓയിലി സ്കിൻ ടൈപ്സിലൊക്കെ അല്ലെങ്കിൽ കുരുക്കളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ചില ചൂർണങ്ങൾ ലേപനായിട്ട് നമുക്ക് മുഖലേപായിട്ട് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ചന്ദനം അല്ലെങ്കിൽ രക്തചന്ദനം. ഞാൻ പറഞ്ഞ ഈ മാസ്ക് ഇല്ലേ, സെയിം സംഭവം തന്നെയാണ്. അപ്പം ഇഷ്ടിമധുടെ ചൂർണം കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇഷ്ടിമധുവൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഈ ചെറിയ സൺസ്പോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർ അങ്ങനെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പൗഡർ ഒന്ന് വാരി തേക്കരുത്. നിങ്ങളതിൽ മിക്സ് ചെയ്യുന്ന സൊല്യൂഷൻ കുറച്ചും കൂടി നറിഷ്മെൻ്റ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഡ്രൈ സ്കിൻ ഒരിക്കലും ഡയറക്റ്റ് ഒരു ചൂർണം പോയിട്ട് അപ്ലൈ ചെയ്യുന്നത് ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾ കൺസേൺ ആയിട്ടുള്ള ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളോട് ചോദിച്ചിട്ട് ചെയ്തതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മുഖത്ത് എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും ഒരിക്കലും രാത്രിയിൽ അപ്ലൈ ചെയ്യരുത്. ആയുർവേദം പ്രത്യേകം പറയുന്നുണ്ട് രാത്രി കാലങ്ങളിൽ നമ്മുടെ പോർസ് ക്ലോസ്ഡ് ആണ്, ആ സമയത്ത് നമ്മൾ എന്ത് വാരി തേച്ചാലും ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ലേപനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുഖത്ത് വാരി തേച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിഞ്ഞ് അതിലിങ്ങനെ ക്രാക്ക് വന്നിട്ട് അത്രയും ഡ്രൈനസ് കോസ് ചെയ്താലും അവരത് കഴുകിക്കളയില്ല. കുറച്ചുകൂടി നേരം ഇരിക്കട്ടെ, നമ്മൾ ഈ മെഹന്തിയൊക്കെ വെച്ചിട്ട് കുറച്ചധികം നേരം നിന്ന കളറ് വെക്കും എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ലേപനം മുഖലേപനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് ഉണങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യേണ്ടതാണ്. ഒരിക്കലും അത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്, കൂടുതൽ ഡ്രൈനെസ്സിലേക്ക് അത് കോസ് ചെയ്യും. പിന്നെ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓയിലി ടൈപ്പ് സ്കിന്നിനൊക്കെ അലോവേര ജെല് വളരെ നല്ലതാണ്. ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഓയിലി ടൈപ്പിന് നല്ലത്. അതുപോലെ ഡ്രൈ സ്കിന്നിനാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫെയർനെസ് വർണ്ണ്യ ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലുള്ള കുങ്കുമാതി തൈലം, നാൽപ്പാമരാതി തൈലം അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് നിങ്ങൾ ഡെയിലി മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫേഷ്യൽ ആയാലും ക്ലീനപ്പ് ആണെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.